കൊറോണയെ തുടർന്ന് വിദ്യാഭ്യാസ രീതി ഓൺലൈനിലേക്ക് മാറിയ സാഹചര്യത്തിൽ പഠനം പാതി വഴിയിൽ മുടങ്ങിയ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അധിക യോഗ്യത ആഗ്രഹിക്കുന്നവർക്കും വിദൂര വിദ്യാഭ്യാസ രീതിയിൽ തുടർ പഠനത്തിന് അവസരങ്ങൾ ഒരുക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റിയായി മാറിയ ഇഗ്നോയുടെ കോഴ്സുകളിലേക്കുള്ള ഈ വർഷത്തെ പ്രവേശന പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇഗ്നോ വടകര റീജിയണൽ സെന്റർ ഡയറക്ടർ ഡോക്ടർ എം രാജേഷ് സംസാരിക്കുന്നത് ഇപ്പോൾ കേൾക്കാം. നമസ്കാരം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. ഇതിൻ്റെ ബ്രാഞ്ചസ് ഇന്ത്യ ഒട്ടാകെ എല്ലാ സ്റ്റേറ്റ്സിലും യൂണിയൻ ടെറിട്ടറീസിലും ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇവിടെ ഈ കോഴ്സസ് പഠിപ്പിക്കുന്നത് അക്കാഡമിക് കൗൺസിലേഴ്സ് എന്ന് നമ്മൾ വിളിക്കും, നിങ്ങൾ ടീച്ചേഴ്സ് എന്ന് വിളിക്കുന്ന അതേ ആൾക്കാർ തന്നെ. അവർ ശരിക്കും വരുന്നത് നമ്മളുടെ ട്രഡീഷണൽ കോളേജസും യൂണിവേഴ്സിറ്റീസിൽ നിന്നുമാണ്. അവിടെ പഠിപ്പിക്കുന്ന ആൾക്കാർ തന്നെയാണ് അവരുടെ എലിജിബിലിറ്റി നോക്കി നമ്മൾ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് പെർഹാപ്സ് ദ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി ഇൻ ദ കൺട്രി. ICT ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഒരു വലിയ രീതിയിൽ ടേക്കപ്പ് ചെയ്തോ ഇംപ്ലിമെൻ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇഗ്നോയിൽ ഇപ്പോൾ പുതിയ കോവിഡ് സിറ്റുവേഷൻ അങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ വരുമ്പം അത് മീറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് യൂണിവേഴ്സിറ്റിക്ക് ഒരിക്കലും വരാറില്ല. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഒരു റീജിയണൽ സെൻ്റർ വടകരയിൽ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഈ റീജിയണൽ സെൻ്ററിൻ്റെ കീഴിൽ ശരിക്കും വരുന്ന ഡിസ്ട്രിക്ട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് വരുന്നുണ്ട്, കണ്ണൂർ ഡിസ്ട്രിക്റ്റ് വരുന്നുണ്ട്, വയനാട് വരുന്നുണ്ട്, കോഴിക്കോട് വരുന്നുണ്ട്, മലപ്പുറം വരുന്നുണ്ട്, പിന്നെ മാഹിയും വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ കോവിഡ് കാലത്ത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെക്കാളും ബെറ്ററായിട്ട് എഡ്യൂക്കേഷൻ പ്രാപ്തമാക്കാൻ ഒരു വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ല. ഒന്ന് രണ്ട് ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ഒന്ന്, നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. ഈ ഗ്യാൻകോശ് എന്ന് പറയുന്ന ഞങ്ങളുടെ റെപ്പോസിറ്ററിയിൽ ഇതിനോടെ എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അഡ്മിഷൻ എടുത്താൽ ഉടനെ നിങ്ങൾക്ക് ആ ഫെസിലിറ്റിയും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഈ കൗൺസിലിംഗ്, ശരിക്കും പറഞ്ഞാൽ ഇപ്പം പല ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ട്രഡീഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലും കുട്ടികളൊക്കെ വീട്ടിലായതുകൊണ്ട് അവർ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ കൗൺസിലിംഗ്. ഗൂഗിൾ മീറ്റ് അല്ലെങ്കിൽ സൂം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് അവർ ഈ കൗൺസിലിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് കൗൺസിലിംഗ് നടത്തുന്നുണ്ട്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നേരത്തെ തന്നെ ഞങ്ങളുടെ രണ്ട് മെക്കാനിസം ഉണ്ടായിരുന്നു. ഒന്ന് ഗ്യാൻവാണി എന്ന് പറയുന്ന ഞങ്ങളുടെ റേഡിയോ ചാനലുണ്ട്, അതേപോലെ തന്നെ ഗ്യാൻ ദർശൻ എന്ന് പറയുന്ന TV ചാനൽ നമുക്കുണ്ട്. അതിൽ 24 hours സ്റ്റഡി റിലേറ്റഡ് സെഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് സപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി എന്നും ഈ കൗൺസിലിംഗ് സെഷൻസ് ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട് യൂണിവേഴ്സിറ്റി. ഈ കൗൺസിലിംഗ് സെഷൻസിൻ്റെ ലിസ്റ്റ് എന്നും രാവിലെ ഇഗ്നോ റീജിയണൽ സെൻ്റർ വടകരയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ കൗൺസിലിംഗ് സെഷൻസ് പ്യുവർലി സിലബസ് ബേസ്ഡ് ആണ്. ഇന്ത്യയിൽ ഏത് ഭാഗത്തു നിന്നും ഏത് റീജിയണൽ സെന്റർ ഈ കൗൺസിലിംഗ് നടത്തിയാലും അത് വേറെ ഇന്ത്യയിലെ ഏത് ഭാഗത്തെ ഒരു സ്റ്റുഡൻറ്റും അതിന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇഗ്നോയുടെ സ്റ്റുഡൻസിന് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അവർക്ക് സ്റ്റഡി സെന്റേഴ്സ് മാറ്റാവുന്നതാണ്. അതേപോലെ തന്നെ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് എക്സാമിനേഷൻസ് എഴുതാവുന്നതാണ്. ഇഗ്നോ അഡ്മിഷൻസ് ഇപ്പം July 2020 സെഷനു വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഓൺലൈനായിട്ടേ ഇഗ്നോയുടെ ഇപ്പം അഡ്മിഷൻ എടുക്കാൻ പറ്റൂ. അപ്പം ഓൺലൈൻ അഡ്മിഷൻ്റെ ലിങ്ക് ഞാൻ പറയാം. ഇഗ്നോ IGNOU അഡ്മിഷൻ സ്പേസ് ഇല്ലാതെ IGNOU ADMISSION.SAMARTH SAMARTH.EDU.IN ഇതാണ് അഡ്മിഷൻ എടുക്കേണ്ട സൈറ്റിൻ്റെ ലിങ്ക്. ഒരിക്കൽ കൂടെ ഞാൻ ആ സൈറ്റിൻ്റെ ലിങ്ക് പറയാം. ignoadmission.samarth.edu.in. ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 16th August 2020 ആണ്. പിന്നെ എനിക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇഗ്നോ ഓഫർ ചെയ്യുന്ന BA ഓണേഴ്സ് പ്രോഗ്രാമിനെ പറ്റിയാണ്. അത് പ്രകാരം ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഏരിയയിൽ നിങ്ങൾക്ക് മാസ്റ്ററി കിട്ടാൻ വേണ്ടി വളരെ നല്ല പ്രോഗ്രാമാണ് BA ഓണേഴ്സ്. നമ്മളുടെ BA ജനറൽ പ്രോഗ്രാമിനെക്കാളും ഒരു സബ്ജക്റ്റിൽ നമുക്ക് പ്രൊഫിഷ്യൻസി കിട്ടണമെങ്കിൽ BA ഓണേഴ്സ് പ്രോഗ്രാം വളരെ നല്ലതാണ്. ഹയർ സ്റ്റഡീസിനൊക്കെ അത് വളരെ ഉപകാരപ്രദമോ ആയിരിക്കും. ഫീസ് എന്ന് പറഞ്ഞാൽ ഇഗ്നോയുടെ ഫീസ് വളരെ അഫോർഡബിൾ ആണ്. ഇപ്പം ഒരു MA പ്രോഗ്രാം എടുക്കുകയാണെങ്കിൽ അത് തുടക്കം എനിക്ക് തോന്നുന്ന ഏറ്റവും ബേസ് ആയിട്ടുള്ള MA പ്രോഗ്രാം അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 5200 rupees ആയിരിക്കും. പിന്നെ സബ്ജക്ട് ഏരിയ അനുസരിച്ച് അത് മുകളിലേക്ക്
ക്ലൈംബ് ചെയ്തുകൊണ്ടിരിക്കും. ബി എ പ്രോഗ്രാമിൻ്റെ ഇയർലി ഫീ എന്ന് പറഞ്ഞാൽ ഏകദേശം 2900 റുപ്പീസ് ആണ്. പിന്നെ ബി എസ് സിയുടെ ഇയർലി ഫീ എന്ന് പറഞ്ഞാൽ 4700 റുപ്പീസ് ആണ്. ബി കോം പ്രോഗ്രാമിൻ്റെ ആണെങ്കിൽ 2900 റുപ്പീസ് ആണ് ഇയർലി പ്രോഗ്രാം. അപ്പം വളരെ ലിമിറ്റഡും വളരെ അഫോർഡബിളും ആയിട്ടുള്ള പെർ ഇയർ ഫീ ആണ് ഇഗ്നോയുടെ കോഴ്സസിനുള്ള. ഇപ്പം അഡ്മിഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൻ്റെ ഫീ ആണ് നിങ്ങൾ അടയ്ക്കാൻ പോകുന്നത്. അതുകൊണ്ട് അത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇഗ്നോയുടെ എക്സാംസ് വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് നടത്തുന്നത്. ഏതെങ്കിലും ഒരു പേപ്പർ മിസ്ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു എക്സാമിൽ, ആറുമാസം കഴിഞ്ഞുള്ള അടുത്ത എക്സാമിൽ നിങ്ങൾക്ക് എഴുതാനുള്ള ആ ഓപ്പർച്യൂണിറ്റി ആ പേപ്പറിനുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഇയർ മിസ്സാകുന്നില്ല, നിങ്ങളുടെ എഫേർട്ട് മിസ്സാകുന്നില്ല, നിങ്ങൾക്ക് സക്സസ്ഫുള്ളായിട്ട് നിങ്ങളുടെ കോഴ്സ് വിത്തിൻ ടൈം കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയുണ്ട്. ഇഗ്നോയുടെ കോഴ്സസ് എല്ലാം യു ജി സി, എ സി ടിയും അങ്ങനത്തെ അക്രഡിറ്റിംഗ് ഏജൻസീസ് എല്ലാം അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. റീജിയണൽ സെൻ്ററിൻ്റെ വെബ്സൈറ്റ് ആർ സി വടകര .igno.ac.in ആണ്. പിന്നെ ഇപ്പം ഏറ്റവും അർജൻറ്റായിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഇഗ്നോയുടെ അഡ്മിഷൻ പോർട്ടലായ igno.admission.samarth.edu.in ലും നിങ്ങൾക്ക് റെഗുലറായിട്ട് വിസിറ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് അഡ്മിഷൻ എത്രയും പെട്ടെന്ന് എടുക്കാവുന്നതാണ്.